നമസ്കാരം. ഇപിക്ക് മുന്നേ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ചർച്ചകൾ നടത്തിയ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രനെ കാണാൻ ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തിയിരിക്കുന്നു. രാജേന്ദ്രനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കാനുള്ള വരവാണോ ഇതെന്ന് സി പി എം ഉറ്റുനോക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയമല്ല ചർച്ച എന്നാണ് രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് പ്രമീളാദേവി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളാണ് രാജേന്ദ്രനെ സന്ദർശിച്ചിരിക്കുന്നത്. രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എസ് രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ സി പി എം അനുഭാവികൾ മർദ്ദിച്ചെന്നും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ നിർബന്ധിച്ചെന്നുമുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നിരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കോരണ്ടിക്കാവ് കോരടിക്കാട് മണികണ്ഠന്റെ വീട്ടിലെത്തിയ സി പി എം ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുകയും മകൾ മതേശ്വരിയുടെ കൈ തല്ലി ഒടിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടിയാണ് ബി ജെ പി നേതാക്കൾ മൂന്നാറിലെത്തിയത്. ഇതിനുശേഷമായിരുന്നു എസ് രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച. തനിക്കെതിരെ അക്രമം നടത്താനും ഇല്ലായ്മ ചെയ്യാനും സി പി എം ഇതോടെ ശ്രമിക്കുന്നുവെന്നും രാജേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. തന്നെ ദ്രോഹിക്കുകയാണ് സി പി എം. ഇപ്പോൾ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുവെന്ന് പാർട്ടി അംഗങ്ങൾ തന്നെ രാജേന്ദ്രനോട് പറഞ്ഞ സാഹചര്യത്തിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ബി ജെ പി നേതാക്കളുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് രാജേന്ദ്രന്റെ പ്രതികരണമെങ്കിലും വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. നേരത്തെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി രാജേന്ദ്രൻ ചർച്ചകൾ നടത്തിയിരുന്നു. രാജേന്ദ്രൻ മുന്നോട്ട് വെച്ച ഉപാധികൾ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാത്തത് കൊണ്ടാണ് ചർച്ചകൾ നീളാൻ കാരണമായത്. സി പി എം തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ്. ഇതിൽ നിന്നും രക്ഷ നേടാൻ ബി ജെ പി പ്രവേശത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നെന്നും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. സി പി എമ്മിൽ തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല ഇതുവരെയും. തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് സി പി എമ്മിനുള്ളതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. തന്നെ ഉപദ്രവിക്കരുതെന്ന് പലതവണ അദ്ദേഹം ആവശ്യപ്പെട്ടു എങ്കിലും ചില നേതാക്കൾ അതൊന്നും വകവെക്കാതെ പിന്നെയും പിന്നെയും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന നയമാണ് ചെയ്യുന്നത്. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ നേതൃത്വം നൽകുന്ന സർക്കാർ തന്റെയും ഭാര്യയുടെയും പേരിൽ കേസുണ്ടാക്കി. സ്വന്തം മക്കളെയും ഭാര്യയെയും പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ജീവിതം എന്ത് ജീവിതമാണെന്നും അദ്ദേഹം ചോദിച്ചു. തനിക്കൊപ്പമുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനം, രാജേന്ദ്രൻ പറഞ്ഞു. ഏതായാലും രാജേന്ദ്രന്റെ ഈ നയത്തിനൊപ്പം തന്നെയാണ് ബി ജെ പിയും കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യം ശക്തമാണ്. ബി ജെ പിയിലേക്ക് പോകാൻ രാജേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തീരുമാനമാകും. എന്നാൽ നേരത്തെ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ദില്ലിയിലെത്തി എസ് രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് അഭ്യൂഹങ്ങൾക്ക് ഇടയായത്. പ്രകാശ് ജാവ്ദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായത്. എന്നാൽ സി പി എമ്മിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തിരുത്തുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ബി ജെ പിയുമായി എസ് രാജേന്ദ്രൻ നടത്തുന്നത്.